Hi dears, NEET exam ने एक पुदीर अपडेशन बनने के आना exam pattern मातू माइटे. So पुदीया NEET exam pattern ऐंगन ने बच्चल कुट्टल को कर्चुडे अल्पतल परीक्षा अटेंड जेवन रीति लाने बनने टुला दे. अदा ये दे ओरो सब्जेक्ट नेम रंड सेक्शन साइटना आवर क्लास पे जेते टुला दे. So normally नमक ओरो उन्हें नम फिजिक्स नंग केमिस्ट्री नंग सुअर्जी नंग बॉटनी नंग मेल्ला 45 क्वेश्चंस वेदमान इंडायर नंदे आ 45 अटेंड चेना में नॉलेज दला दे नमक आर्यो ना दत्रा ना अत्रे अटेंड चेया पक्षे इत्ता वना choice ഉടു ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ പാറ്റേൺ അവർ ഇറക്കിയിട്ടുള്ളത് സോ അതിങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 ചോദ്യങ്ങളാണ് നൽകുന്നത് സോ രണ്ട് സെക്ഷൻ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു സോ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിനെ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി അതേപോലെ തന്നെ ഫിസിക്സും സെക്ഷൻ എ സെക്ഷൻ ബി സുവോളജി ഇമ്പോർട്ടനിയും എല്ലാം തന്നെ രണ്ട് സെക്ഷൻസ് ആയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ സെക്ഷൻ സെക്ഷൻ എയിൽ നിന്നും 35 ചോദ്യങ്ങളാണ് നമുക്കുള്ളത് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ച് 35 ചോദ്യത്തിനായി 140 മാർക്ക് ആ 35 കമ്പൽസറി ആണ് കമ്പൽസറി മീൻസ് നമുക്ക് അറിയുന്നത് ഏതാ അറിയാത്തത് ഒമിറ്റ് ചെയ്യാം 35 അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം പക്ഷേ സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൽ വെറും 10 എണ്ണം മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ 15 എണ്ണം എഴുതിയാലും തന്നെ അതിൽ 10 എണ്ണത്തിന് മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണ് ഈ 15 എണ്ണത്തിൻ്റെ ഉദ്ദേശം നമുക്ക് അറിയാത്ത 5 ചോദ്യങ്ങൾ നമുക്ക് ഒമിറ്റ് ചെയ്യാം ഒഴിവാക്കാം ചോയ്സ് ആണ് 15ൽ 10 എണ്ണം എഴുതിയാൽ മതി എന്ന രീതിയിൽ സാധാരണ സ്കൂൾ എക്സാം നമുക്ക് ചോദിച്ചു വന്ന അതേ പാറ്റേൺ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യത്തെ സെക്ഷൻ എ സെക്ഷൻ എയിൽ 35 ചോദ്യമുണ്ടെങ്കിൽ അത് 35 അറ്റൻഡ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഫുൾ മാർക്ക് കിട്ടും ഐ മീൻ ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും പക്ഷേ സെക്ഷൻ ബിയിൽ നിന്നും 15 ചോദ്യമുണ്ട് സെക്ഷൻ ബിയിൽ തന്നത് 15 എണ്ണം പക്ഷേ നമുക്ക് 10 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ വെറും 10 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി അത് ഏത് 10 വേണോ അത് നമ്മുടെ താല്പര്യം നമുക്കറിയാവുന്ന 10 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം റിമൈനിങ് ആയിട്ടുള്ള 5 എണ്ണം നമുക്ക് ഒഴിവാക്കാം സോ ഇതേപോലെ തന്നെയാണ് ഫിസിക്സിനും ബോട്ടണിക്കും സുവോളജിക്കും 4 സബ്ജക്റ്റിനും അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 ചോദ്യങ്ങൾ നൽകുന്നു അതിൽ വെറും 45 എണ്ണം എഴുതിയാൽ മതി പക്ഷേ ശ്രദ്ധിക്കുക 50ൽ ഏതെങ്കിലും 45 എണ്ണം എഴുതാം എന്നല്ല ആദ്യത്തെ 30 അതായത് സെക്ഷൻ എയിൽ തന്ന 35 ചോദ്യത്തിൽ 35 അറ്റൻഡ് ചെയ്യാം പക്ഷേ രണ്ടാമത്തെ സെക്ഷൻ സെക്ഷൻ ബിയിൽ നിന്നാണ് നമുക്ക് ചോയ്സ് തുടങ്ങുന്നത് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക സെക്ഷൻ ബിയിൽ 5 ചോദ്യങ്ങൾ നമുക്ക് ഒമിറ്റ് ചെയ്യാം സോ അങ്ങനെ 4 സബ്ജക്റ്റും കൂടി ചേർത്ത് 180 മാർക്കുള്ള വിധം സോ ടോട്ടലായിട്ട് 720 മാർക്കുകൾ ഇങ്ങനെയാണ് അവർ നൽകിയിട്ടുള്ളത് സോ ഇതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കും ഒരു ചോദ്യം കിട്ടിയില്ലെങ്കിലും സെക്ഷൻ ബിയിൽ നിന്നൊരു ചോദ്യം കിട്ടിയില്ലെങ്കിലും നമുക്കത് ഒഴിവാക്കാം സോ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് നൽകുക സോ ഉടനെ തന്നെ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷും തുടങ്ങാൻ പോവുകയാണ് ഇൻഷാല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാം സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക വീണ്ടും ഒരു ക്ലാസ് വേണം നിങ്ങളെ എങ്ങനെ മട്ടം അതുവരെ ഇവിടെ വാങ്ങിയാണ് സൈനിങ് ഓഫ് ഫഷിക് ഗുഡ് ബൈ